വിവാഹം കഴിഞ്ഞ ആദ്യ ആഴ്ചയിൽ ഭർത്താവിൽ നിന്നും ക്രൂരമായ പീഡനം ഏറ്റുവാങ്ങിയ യുവതിയുടെ ദുരിത കഥ രണ്ടു മാസം മുൻപ് നടുക്കത്തോടെയാണ് കേരളം ചർച്ച ചെയ്തത്. കോഴിക്കോട് പന്തീരാങ്കാവിലെ ഗാർഹിക പീഡന കേസിൽ പിന്നീട് പല സംശയങ്ങളും മൊഴിമാറ്റവും ഒക്കെ സംഭവിച്ചു. അതോടെ ഇത്തരം പരാതികളിലെ വിശ്വാസ്യത പോലും ചോദ്യം ചെയ്യപ്പെട്ടു. എന്നാൽ ഇതുപോലെ കെട്ടുകഥയോ വ്യാജ പരാതിയോ അല്ല. ഇങ്ങനെ ഭർത്തൃവീടുകളിൽ ദുരിതം നേരിടുന്ന ഒട്ടേറെ യുവതികൾ നമ്മുടെ നാട്ടിലുണ്ട്. മലപ്പുറം വേങ്ങരയിൽ വിവാഹം കഴിഞ്ഞ് ആറാം ദിവസം ഭർത്താവിൻ്റെ ക്രൂരതയ്ക്കിരയായ ഒരു പെൺകുട്ടി. സംശയത്തിൻ്റെയും സ്ത്രീധനത്തിൻ്റെയും പേരിൽ അവളെ കൊലപ്പെടുത്താൻ വരെയും ശ്രമമുണ്ടായി. പോലീസ് കേസെടുത്തെങ്കിലും എന്തുകൊണ്ടാണ് പ്രതിയെ അറസ്റ്റ് ചെയ്യാത്തത്? ഭർത്താവിനെയും കുടുംബത്തെയും സംരക്ഷിക്കുന്നത് ആരാണ്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് 2, മലപ്പുറം വേങ്ങര സ്വദേശിനിയായ യുവതി നല്ലൊരു ദാമ്പത്യ ജീവിതം സ്വപ്നം കണ്ട് കാത്തിരുന്ന ദിവസം. എന്നാൽ അവൾ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല ഭർത്തൃവീട്ടിലെ ആദ്യ ദിവസങ്ങൾ. സ്ത്രീധനം കുറഞ്ഞെന്നും സൗന്ദര്യം പോരെന്നും പറഞ്ഞ് ഭർത്താവിൻ്റെ വക ശകാരങ്ങൾ, പിന്നീട് സംശയത്തിൻ്റെ പേരിലുള്ള ക്രൂരമർദ്ദനം. വിവാഹം കഴിഞ്ഞ് ആറാം ദിവസം മൊബൈൽ ചാർജർ ഉപയോഗിച്ചും കൈകൊണ്ടും ക്രൂരമായ മർദ്ദനം. തലയിണ കൊണ്ട് ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമം. മർദ്ദനത്തിൽ പെൺകുട്ടിയുടെ കേൾവിശക്തി തകരാറിലായി. ശരീരമാസകലം മുറിവുകൾ. ഒടുവിൽ മെയ് 22 അവൾ സ്വന്തം വീട്ടിലേക്ക് മടങ്ങി. പിറ്റേ ദിവസം പോലീസിൽ പരാതി നൽകി. കേസെടുത്തെങ്കിലും ഇതുവരെയും ഭർത്താവിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. സംശയത്തിന്റെ പേരിലും സൗന്ദര്യം കുറവാണെന്നാരോപിച്ചും സ്ത്രീധനത്തെ ചൊല്ലിയും മുഹമ്മദ് ഫായിസ് നിരന്തരം മർദ്ദിച്ചുവെന്നാണ് പെൺകുട്ടിയുടെ ആരോപണം. സംഭവത്തിൽ പരാതി നൽകിയിട്ടും പോലീസ് ഇതുവരെ പ്രതിയെ പിടികൂടിയിട്ടില്ലെന്നും പെൺകുട്ടിയുടെ കുടുംബം ആരോപിക്കുന്നു. മെയ് 2 പരാതിക്കാരിയും മുഹമ്മദ് ഫായിസും വിവാഹിതരായത്. വിവാഹം കഴിഞ്ഞ് ആറാം നാൾ മുതൽ ഫായിസ് ഉപദ്രവം ആരംഭിച്ചുവെന്നാണ് പരാതിയിൽ പറയുന്നത്. നവവധുവിന്റെ വീട്ടിൽ വിരുന്നുപോയി മടങ്ങി വന്ന ശേഷമാണ് ഉപദ്രവം തുടങ്ങിയത്. എല്ലാ കാര്യങ്ങളിലും പ്രതിക്ക് സംശയമായിരുന്നു. യുവതിക്കൊപ്പം പഠിക്കുന്നവരെയും സുഹൃത്തുക്കളായ പെൺകുട്ടികളെപ്പോലും സംശയത്തോടെയാണ് കണ്ടിരുന്നത്. ആൺസുഹൃത്തുണ്ടെന്ന് പറഞ്ഞും മർദ്ദിച്ചതായും പരാതിയിൽ പറയുന്നു. കല്യാണം കഴിഞ്ഞ് ആറാമത്തെ ദിവസം മുതലാണ് പറഞ്ഞ മാനസികമായിട്ടും ശാരീരികമായിട്ടും അരങ്ങാറാക്കൽ തുടങ്ങിയത്. പിന്നെ ഒരു 9 ദിവസം, ആദ്യത്തെ 3 ദിവസം അടുപ്പിച്ച പിന്നെ അടിച്ച്, ഫസ്റ്റ് ദിവസം അവന് കൈയേറ്റ് അടിച്ചത്. അങ്ങനെ അവൻ്റെ അനിയനോട് പറഞ്ഞ് അങ്ങനെയാണ് വീട്ടിൽ സംശയം വന്നത്. പിന്നെ 2 ദിവസം അവന് മൊബൈൽ ചാർജർ വെച്ചുകൊണ്ട് അടിച്ച്, അഡാപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് അടിച്ചുകൊണ്ട് കാലിൻ്റെ തുടമെന്നൊക്കെ മുറി വന്ന് മുറിയായി ചോദിച്ച്. പിന്നെ 3 ദിവസമാണ് കൂടുതലായിട്ട് അവനെ അടിച്ചത്. വിവാഹത്തിന് നൽകിയ സ്വർണം 25 പോലും ഇല്ലെന്ന് പറഞ്ഞായിരുന്നു ഉപദ്രവിച്ചത്. മൊബൈൽ ഫോൺ ചാർജർ കേബിൾ കൊണ്ടും കൈകൊണ്ടും മുഹമ്മദ് ഫായിസ് തല്ലാറുണ്ടെന്ന് പെൺകുട്ടി പറയുന്നു. പെൺകുട്ടിയുടെ കേൾവി ശക്തിക്ക് തകരാർ സംഭവിച്ചു. കൈക്ക് പൊട്ടലുണ്ടായി. ശരീരമാസകലം മുറിപ്പാടുകളും കാണാം. കിടപ്പുമുറിയിലും ശുചിമുറിയിലും വെച്ചാണ് മർദ്ദിച്ചതെന്ന് പെൺകുട്ടി പറയുന്നു. ആദ്യം കണ്ണടച്ച് മൂന്തൊക്കെ അടിച്ച്, പിന്നെ അത് കഴിഞ്ഞ് രണ്ട് കൈയും കൂടി കൂട്ടിക്കാണ്ട് ചെവിടിനെ അടിച്ചുകൊണ്ടാണ് ചെവിടിന്റെ പാടത്ത് കുട്ടുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ചണക്കിണ വെച്ചവനെ അമർത്താൻ നോക്കി. അപ്പം ഞാൻ പുതയില് പിന്നെ കുഞ്ചു നിർത്തിക്കാണ്ട് നട്ടല്ലേന്ന് ചവിട്ടിക്കാണ്ടാണ് നട്ടല്ലേന്ന് ചത വന്നത്. അപ്പം ഞാൻ ചവിട്ടുമ്പോൾ എനിക്ക് വീപ്പ് കിട്ടണില്ല എന്ന് പറഞ്ഞപ്പോൾ ഇനി ചിക്കൻ ചെയ്തത്. ഭർത്താവിന്റെ ഉപദ്രവം സഹിക്കവയ്യാതെ മെയ് 22 ഇവർ സ്വന്തം വീട്ടിലേക്ക് മടങ്ങി വന്നു. അടുത്ത ദിവസം പോലീസിൽ പരാതിയും നൽകി. എന്നാൽ പരാതി നൽകി ഇതുവരെയും പോലീസ് പ്രതിയെ പിടികൂടിയിട്ടില്ലെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. സംഭവത്തിൽ മുഹമ്മദ് ഫായിസിനെ 1 പ്രതിയാക്കി മലപ്പുറം വനിതാ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഫായിസിന്റെ മാതാവും പിതാവുമാണ് കേസിലെ 2-3 പ്രതി. മുഹമ്മദ് ഫായിസ് വിദേശത്തേക്ക് കടന്നുവെന്നാണ് സൂചന. പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പെൺകുട്ടി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. News 18, മലപ്പുറം. സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് പ്രണയം തോന്നുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഇക്കാലത്ത് പ്രണയബന്ധങ്ങൾ
പരിധി വിടുന്നുണ്ട്. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയത് 19-കാരനാണ്. പെൺകുട്ടിയുമായി അടുപ്പത്തിലായ മഞ്ജുമല സ്വദേശി ചിരഞ്ജീവി സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നാണ് കേസ്. മാതാപിതാക്കൾ നൽകിയ പരാതിയിൽ വണ്ടിപ്പെരിയാർ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു. വണ്ടിപ്പെരിയാർ പള്ളിക്കുന്ന് സ്വദേശിയായ പെൺകുട്ടിയുമായി അടുപ്പത്തിലായ മഞ്ഞുമല പഴയകാട് സ്വദേശി ചിരഞ്ജീവി സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നാണ് കേസ്. കഴിഞ്ഞ ജനുവരിയിലാണ് പീഡനം. പെൺകുട്ടിക്കുണ്ടായ ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് കഴിഞ്ഞ ദിവസം മാതാപിതാക്കൾ മുണ്ടക്കയത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് കുട്ടി ഗർഭിണിയാണെന്ന വിവരം അറിയുന്നത്. ഇതോടെ മാതാപിതാക്കൾ വണ്ടിപ്പെരിയാർ പോലീസിൽ പരാതി നൽകി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടുന്നത്. കുട്ടികൾക്കെതിരായുള്ള ലൈംഗികാതിക്രമ കുറ്റം ചുമത്തിയാണ് പ്രതിക്കെതിരെ കേസെടുത്തത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. വണ്ടിപ്പെരിയാർ സർക്കിൾ ഇൻസ്പെക്ടർ കെ ഹേമന്ത് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. ന്യൂസ് 18 ഇടുക്കി. ഗുണ്ടകളും അക്രമികളും നാട്ടിൽ അടിഞ്ഞാടുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് സ്വന്തം വീട്ടിൽ പോലും സുരക്ഷയില്ല. തിരുവനന്തപുരം കണ്ടലയിൽ ചെറിയൊരു വാക്കുതർക്കത്തിന്റെ പേരിൽ യുവാവിന്റെ വീട്ടിലെത്തി ഗുണ്ടാ സംഘങ്ങളുടെ തേർ വായിച്ച. അരുമാളൂർ സ്വദേശി ബിജുവിനെ ആക്രമിച്ച പ്രതികൾ വാഹനവും തല്ലി തകർത്തു. സംഭവത്തിന് ശേഷം കടന്നുകളഞ്ഞ സംഘത്തിലെ പ്രധാനിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടല സ്വദേശി അർജുനാണ് പിടിയിലായത്. മറ്റു പ്രതികൾക്ക് വേണ്ടി പോലീസിന്റെ തിരച്ചിൽ തുടരുകയാണ്. അരുമാളൂർ സ്വദേശി ബിജുവിന്റെ വീടിന് നേർക്കാണ് കഴിഞ്ഞ ദിവസം രാത്രി ഒരു സംഘം ആളുകൾ ആക്രമണം നടത്തിയത്. ബിജു, പ്രജീഷ്, മനു എന്നിവർക്ക് പരുക്കേറ്റിരുന്നു. വീടിന് മുമ്പിൽ നിർത്തിയിട്ടിരുന്ന കാറിന്റെ മുൻവശത്തെ ചില്ലും അക്രമികൾ തകർത്തു. വീടിന് നേർക്ക് ബിയർ കുപ്പി എറിഞ്ഞ ശേഷമാണ് സംഘം മടങ്ങിയത്. സംഭവ ദിവസം രാത്രി 3 പേർ മദ്യപിച്ച് ബിജുവിന്റെ വീട്ടിലെത്തി ബഹളം വച്ചിരുന്നു. ബിജുവിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതോടെ സമീപത്തെ ബന്ധുക്കൾ ഇടപെട്ട് ഇവരെ തിരിച്ചയച്ചു. ഇതിന് പ്രതികാരമായാണ് കൂടുതൽ പേരെ കൊണ്ടുവന്ന് ആക്രമണം നടത്തിയത്. അക്രമികൾ കൊണ്ടുവന്ന മാരകായുധങ്ങൾ വീടിന് സമീപത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു. കണ്ടല അണപ്പാട് കൃഷ്ണകൃപയിൽ അർജുനാണ് കേസിൽ പിടിയിലായത്. മറ്റു പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് പറഞ്ഞു. ന്യൂസ് 18 നെയ്യാറ്റിൻകര. സിനിമയിലെ ആക്ഷൻ രംഗങ്ങൾ അനുകരിക്കുന്ന കുട്ടികളെ പല സ്കൂളുകളിലും പോയാൽ കാണാൻ കഴിയും. സഹപാഠികളും സുഹൃത്തുക്കളുമാണ് ചില വികൃതി പിള്ളേരുടെ പരീക്ഷണങ്ങൾക്ക് ഇരകളാകുന്നത്. സഹപാഠിയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് ആനന്ദം കണ്ടെത്തുമ്പോൾ അവരുടെ മാതാപിതാക്കളുടെ വേദനയും ഈ കൗമാരക്കാർ മനസ്സിലാക്കണം. കൊല്ലം അഞ്ചലിൽ +1 വിദ്യാർത്ഥിയെ സഹപാഠികൾ ക്രൂരമായി മർദ്ദിച്ചതും സമാനമായാണ്. പരുക്കേറ്റ +1 വിദ്യാർത്ഥി ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ അഞ്ചൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വെള്ളിത്തിരയിലെ ആക്ഷൻ രംഗങ്ങൾ സഹപാഠിയിൽ പരീക്ഷിക്കുന്ന ദൃശ്യങ്ങളാണ് ഇത്. പിടിച്ചുമാറ്റാൻ ശ്രമിക്കേണ്ടവരും ഒപ്പം കൂടി ഒരു വിദ്യാർത്ഥിയെ മർദ്ദിക്കുകയും കറക്കി എറിയുകയും ചെയ്യുന്നത് ദൃശ്യങ്ങളിൽ കാണാം. രാത്രിയിൽ കുട്ടിയുടെ ദേഹമാസകലം നീര് വ്യാപിക്കുകയും കടുത്ത വേദന ഉണ്ടാവുകയും ചെയ്തതോടെയാണ് രക്ഷിതാക്കളുടെ മുന്നിൽ മർദ്ദന വിവരങ്ങൾ വെളിപ്പെടുത്തിയത്. 3:30 സ്കൂൾ വിട്ട് നടന്ന് ബസ് കയറാൻ വന്നപ്പം
അതിനകത്ത് ഒരുത്തൻ എൻ്റെ കഴുതി പിടിച്ചിട്ട് വന്നിട്ട് ഇങ്ങോട്ട് കാര്യം പറയണമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു വരുന്നില്ലെന്ന് പറഞ്ഞപ്പം അവരടുത്ത് വന്ന് എന്നെ കോളറ് കുത്തി പിടിച്ച് അടിച്ച് എൻ്റെ മൂന്നമ്മമാരോടെ എന്നെ അടിച്ച് തറയിട്ട് അപ്പോഴത്തേക്കും എല്ലാവരും പോയി എല്ലാ ആൾക്കാർ വന്നപ്പോൾമാരെല്ലാം കൂടെ പോയി. കുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും പ്രചരിക്കുന്നുണ്ട്. ഇത്തരം ഭീകരമായ സംഭവങ്ങൾ ബന്ധപ്പെട്ട അധികൃതർ ഗൗരവത്തോടെ കാണണമെന്നാണ് രക്ഷിതാക്കളുടെ ആവശ്യം. ഈ കുട്ടി മാനസികമായി തകർന്നിരിക്കുകയാണ്. പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ ജൽപ്പനങ്ങളാണ് എനിക്ക് കേൾക്കാൻ കഴിയുന്നത്. ഞാൻ ചെന്നപ്പോൾ ഉയർന്ന ടെമ്പറേച്ചറുണ്ട്. അപ്പോഴുതന്നെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ളത് അവൻ്റെ അച്ഛൻ കൂലിവേല കഴിഞ്ഞ് വന്നത് ഏതാണ്ട് 9 മണിയായിട്ടാണ് വന്ന്. അപ്പോഴേ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തു. രാത്രി ഏകദേശം എനിക്ക് തോന്നുന്നു 2 മണിയോളം ആയി ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴും നല്ല തലവേദനയും അവൻ്റെ അടിവയറിന് നല്ല വേദന ഉണ്ടെന്ന് പറഞ്ഞ് ഷോൾഡറിനെല്ലാം നല്ല പെയിനുണ്ട്. നമുക്ക് വേണ്ടുന്നത് ഇനിയെങ്കിലും സമാധാനപരമായിട്ട് സൗഹൃദത്തോടുകൂടി കുട്ടികൾ പഠിക്കാനായി വരിക എന്നുള്ളതാണ്. പഠിക്കാനായി വരിക, പഠിക്കുക. കുട്ടികളിൽ ഒരാളുടെ അച്ഛന് വിളിച്ചു എന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. മർദ്ദനമേറ്റതിലുള്ള മാനസിക വിഷമത്തിൽ നിന്നും വിദ്യാർത്ഥി ഇതുവരെയും മുക്തനായിട്ടില്ല. സംഭവത്തിൽ അഞ്ചൽ പോലീസ് കേസെടുത്തു. 4 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തതായി പ്രിൻസിപ്പൽ അറിയിച്ചു. ന്യൂസ് 18 അഞ്ചൽ. പലന്നാൾ കള്ളൻ ഒരുനാൾ പിടിയിലെന്ന പഴമൊഴി നമ്മൾ പണ്ട് മുതലേ കേൾക്കാറുള്ളതാണ്. ഇങ്ങനെ കോട്ടയം മണിപ്പുഴയിലെ ബെവറേജിൽ നിന്ന് സ്ഥിരം മദ്യം മോഷ്ടിക്കുന്ന യുവാവ് പോലീസിന്റെ പിടിയിലായി. ഞാലിയാക്കുഴി സ്വദേശി വിഷ്ണുവാണ് പിടിയിലായത്. തിരക്കുള്ള സമയങ്ങളിൽ ഹെൽമറ്റ് ധരിച്ചെത്തി മദ്യക്കുപ്പിയുമായി കടന്നു കളയുന്നതാണ് ഇയാളുടെ രീതി. മദ്യം മോഷ്ടിക്കുന്ന യുവാവിന്റെ ദൃശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ ജീവനക്കാർ ഇയാളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച ഹെൽമറ്റും ധരിച്ച് വീണ്ടും മോഷ്ടിക്കാൻ എത്തിയപ്പോഴാണ് യുവാവ് പിടിയിലായത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കോട്ടയം കോടിമതയ്ക്ക് സമീപമുള്ള ബിവറേസിന്റെ സൂപ്പർ മാർക്കറ്റിലാണ് ഈ സംഭവം ഉള്ളത്. ലാ ഫ്രാൻസ എന്ന ബ്രാൻഡ്, അത് 1420 രൂപ ഫുള്ളിന് വിലയുള്ള ബ്രാൻഡിന്റെ ഒരു കുപ്പി നഷ്ടപ്പെടുകയായിരുന്നു, മോഷണം പോവുകയായിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ ബിവറേജസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തുന്ന ആളുകളെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് ഇങ്ങനെ ഒരാൾ വീണ്ടും ബിവറേജസിന്റെ സമീപത്തെത്തുന്നു. അതിനുശേഷം ആൾത്തിരക്കുള്ള സമയം നോക്കി ഉള്ളിലേക്ക് കയറുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഹെൽമെറ്റ് വെച്ചാണ് ആദ്യ ദിവസം എത്തിയത്. ആദ്യ ദിവസത്തെ മോഷണം ഫലത്തിൽ പിടിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി വീണ്ടും എത്തുകയാണ് ചെയ്തത്. ഇയാൾ ഉള്ളിൽ കയറി വീണ്ടും സമാനമായ രീതിയിൽ ഈ മദ്യം ശേഖരിക്കാനുള്ള ശ്രമം നടത്തുകയായിരുന്നു. പക്ഷേ CCTV നോക്കി ഈ ജീവനക്കാരത് പരിശോധിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതോടെ ഇയാൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങുകയും പാർക്കിങ്ങിന് സമീപത്തെത്തുകയും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയുമാണ് ചെയ്തത്. ഇയാളുടെ ഫോട്ടോ അടക്കം ഈ ജീവനക്കാർ ശേഖരിച്ചു. തുടർന്ന് ചിങ്ങവനം പോലീസിന് പരാതി നൽകി. ഈ ചിങ്ങവനം പോലീസാണ് ഈ വിഷ്ണുവിനെ പിടികൂടിയത്. എന്തായാലും വളരെ മുന്തിയനം മദ്യമാണ് അത്. ഈ അവിടെ നിന്ന് എടുക്കുകയും പ്രീമിയം ഔട്ട്ലെറ്റ് ആയതുകൊണ്ട് അവിടെ നിന്ന് എടുക്കുകയും വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത്. എന്തായാലും വീണ്ടും വീണ്ടും ഇങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിന്റെ പുറത്താണ് ഇയാൾ വീണ്ടും മോഷണ ശ്രമവുമായി എത്തിയത്. എന്തായാലും കള്ളൻ പിടിക്കപ്പെട്ടിരിക്കുകയാണ് ഒടുവിൽ. സൈബർ തട്ടിപ്പിന്റെ പുതിയ രീതികളെക്കുറിച്ച് പോലീസ് പോലും നടുക്കത്തോടെയാണ് കേൾക്കുന്നത്. മലപ്പുറത്ത് സിം കാർഡുകൾ എടുക്കാൻ വരുന്ന ആളുകളുടെ പേരിൽ അവരറിയാതെ സിം കാർഡുകൾ ആക്ടിവേറ്റ് ആക്കിയിരുന്നയാൾ സൈബർ പോലീസിന്റെ പിടിയിലായി. കൊണ്ടോട്ടി സ്വദേശി അബ്ദുൾ ഷമീറിനെ സൈബർ ക്രൈം പോലീസാണ് അറസ്റ്റ് ചെയ്തത്. വിവിധ മൊബൈൽ ഫോൺ കമ്പനികളുടെ സിം കാർഡുകളും ഈസി റീചാർജ് കൂപ്പണുകളും വിൽപ്പന നടത്തുന്ന ആളാണ്
പിടിയിലായ ഷമീർ. സൈബർ തട്ടിപ്പ് സംഘങ്ങൾക്ക് വേണ്ടിയാണ് സിം ഇടപാടുകൾ നടത്തിയിരുന്നതെന്ന് പോലീസ് സംശയിക്കുന്നു. മലപ്പുറം ജില്ലയിൽ 2023 നവംബർ മാസത്തിൽ BSNL സിം കാർഡുകൾ ഒന്നിച്ച് ആക്റ്റീവായി എന്നും പിന്നീട് ഇവ ഒന്നിച്ച് ഡീആക്ടിവേറ്റായി മറ്റു കമ്പനികളിലേക്ക് പോർട്ടായി എന്നുമുള്ള രഹസ്യ വിവരം പോലീസിന് ലഭിച്ചിരുന്നു. വിശദമായ അന്വേഷണത്തിൽ 180 BSNL സിം കാർഡുകൾ ഒന്നിച്ച് ഡീആക്ടിവേറ്റായി മറ്റ് പ്രൊവൈഡർമാരിലേക്ക് പോർട്ടായി എന്നും മനസ്സിലായി. ഈ സിം കാർഡ് ഉടമകളുടെ വിലാസം പരിശോധിച്ച് അന്വേഷണം നടത്തിയപ്പോൾ ഇവർ BSNL സിം കാർഡുകൾ എടുത്തിട്ടില്ലെന്നും എന്നാൽ ആ മാസങ്ങളിൽ മറ്റു കമ്പനികളുടെ സിം കാർഡുകൾ എടുത്തിരുന്നുവെന്നും വിവരം ലഭിച്ചു. ഒരേ ദിവസം തന്നെ വിവിധ പ്രൊവൈഡർമാരുടെ സിം കാർഡുകൾ ഒരാളുടെ പേരിൽ തന്നെ ആക്റ്റീവ് ആയതായും കണ്ടെത്തി. ഈ അന്വേഷണമാണ് പ്രതിയിലേക്ക് എത്തിയത്. ഏതെങ്കിലും കസ്റ്റമർ സിം കാർഡ് എടുക്കുന്നതിന് വേണ്ടി സമീപിക്കുമ്പോൾ അവർ അറിയാതെ BSNL ബയോമെട്രിക്കിൽ വിരലടയാളമോ ഫോട്ടോയിൽ കണ്ണിന്റെ പ്രിന്റോ രണ്ടോ മൂന്നോ പ്രാവശ്യം എടുത്ത് മറ്റ് സിം കാർഡുകൾ എടുക്കുന്നതാണ് ഇയാളുടെ രീതി. സിം കാർഡുകൾ സിം ഫെസ്റ്റിലൂടെ വിൽപ്പന നടത്താറുണ്ടെന്നും ഫ്രീ സിം കാർഡുകൾ ആക്റ്റീവ് ആക്കാറുണ്ടെന്നും പ്രതി സമ്മതിച്ചു. യൂണിക് പോർട്ടിംഗ് കോഡ് സിസ്റ്റം ഉപയോഗിച്ചിട്ട് ഇത് ബേസ് മോഡൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് പോർട്ട് ചെയ്യും. ഇതിൽ കസ്റ്റമർ അറിയാതെ തന്നെ ആരുടെ പേരിലാണോ ഈ സിം എടുത്തിരിക്കുന്നത് ആ വ്യക്തി അറിയാതെ തന്നെ അത് മറ്റൊരു സർവീസ് പ്രൊവൈഡറിൻ്റെ കീഴിലുള്ള സംവിധാനത്തിലേക്ക് മാറ്റും. സംവിധാനത്തിലേക്ക് മാറ്റിയിട്ട് അവര് പിന്നെ വേറൊരാളുടെ പേരിൽ ഇതേ നമ്പർ മറ്റൊരു സർവീസ് പ്രൊവൈഡറുടെ കീഴിലുള്ള ഒരു ഇതായിട്ട് പറ്റിയിട്ട് അതിലെ വേറൊരാളുടെ പേരിലായിട്ട് എടുക്കും. അപ്പോൾ ഈ സർവീസ് പ്രൊവൈഡർ ഈ കസ്റ്റമർ അറിയുകയില്ലേ? അപ്പോൾ അതിനെ മറ്റു ഏജൻസികൾക്ക് 50 രൂപ നിരക്കിൽ കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇൻസെൻറ്റീവ് 5000-10000 രൂപ ഇൻസെൻറ്റീവ് നൽകും. പ്രതിയുടെ താമസ സ്ഥലം പരിശോധിച്ചപ്പോൾ ആക്റ്റീവ് ചെയ്യാത്ത 1500 വിവിധ കമ്പനികളുടെ സിം കാർഡുകളും 1000-ൽ പരം സിം കാർഡുകളുടെ കവറുകളും കമ്മീഷനായി ലഭിച്ച 150,000 രൂപയും കണ്ടെടുത്തു. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ ഇത്തരത്തിൽ UPC കോഡ് കരസ്ഥമാക്കുന്ന ആളെ സംബന്ധിച്ചും വിവരം ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 മലപ്പുറം. ഓൺലൈൻ ട്രേഡിംഗിലൂടെ ലക്ഷങ്ങൾ സമ്പാദിക്കാമെന്ന പരസ്യങ്ങൾ നമ്മുടെ ഫോണുകളിൽ പലപ്പോഴും വരാറുണ്ട്. ഇങ്ങനെയുള്ള പരസ്യങ്ങൾ വിശ്വസിച്ച് പണം മുടക്കിയാൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരുമെന്നതാണ് കോഴിക്കോട് സ്വദേശിയായ യുവസംരംഭകന്റെ അനുഭവം. ഓൺലൈൻ ട്രേഡിംഗിന്റെ പേരിൽ യുവാവിൽ നിന്നും തട്ടിയെടുത്തത് 4.25 കോടി രൂപയാണ്. ഇത്തരം ഓഹരി ട്രേഡിംഗ് ആപ്പ് തട്ടിപ്പുകൾക്ക് പിന്നിൽ വിപുലമായ ആസൂത്രണമുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തൽ. വൻ ലാഭം പ്രതീക്ഷിച്ച് പണം നിക്ഷേപിക്കുന്നവർക്ക് എല്ലാം നഷ്ടമാകുന്ന അവസ്ഥയാകും ഉണ്ടാവുകയെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു. ഓഹരി വ്യാപാര രംഗത്ത് ജനങ്ങളുടെ വിശ്വാസമാർജിച്ച ട്രേഡിംഗ് ആപ്പുകളുടെ തനിപ്പകർപ്പാവും വ്യാജ ആപ്പുകളിലും വിദഗ്ധർക്ക് പോലും കണ്ടുപിടിക്കാനാവാത്ത ചെറിയ മാറ്റങ്ങൾ. നിക്ഷേപിക്കുന്ന തുകയ്ക്ക് വൻ ലാഭശതമാനമാണ് വ്യാജ ആപ്പിൽ കാണിക്കുക. ആദ്യമാദ്യം ചെറുതുകകൾ ബാങ്ക് അക്കൌണ്ടിലേക്ക് പിൻവലിക്കാനുമാകും. ഇതിന് പിന്നാലെയാണ് വൻ തുക നിക്ഷേപിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടുള്ള തട്ടിപ്പ്. ആപ്പിൽ വലിയ തുക നിക്ഷേപിച്ചതിൽ വലിയ ലാഭം കാണിച്ചു. പിൻവലിക്കാൻ ശ്രമിച്ചപ്പോൾ കൂടുതൽ തുക ലാഭത്തിലായാൽ മാത്രമേ സാധിക്കൂവെന്ന് അറിയിക്കുകയും വീണ്ടും നിക്ഷേപം നടത്താൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അങ്ങനെ ചെയ്തപ്പോൾ നികുതിയായി വലിയ തുക അടയ്ക്കാൻ നിർദ്ദേശിച്ചു. കൂടാതെ ആപ്ലിക്കേഷന്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കാനുള്ള സന്ദേശം വാട്സപ്പ് വഴി നൽകുകയും ചെയ്തു. ഇതോടെ സംശയം തോന്നി 1930 എന്ന ടോൾ ഫ്രീ നമ്പർ വഴി പരാതി രജിസ്റ്റർ ചെയ്തപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലായത്. പിന്നെ ഈ വെബ്സൈറ്റ് സിമിലറായിട്ട് വെബ്സൈറ്റ് ആണോ ആൾക്കാർ ഇങ്ങനെ വിശ്വസിച്ചു പോകും, എങ്ങനെയാണോ പൈസ കൊടുത്തത്. പിന്നാണ് മനസ്സിലായത് ഇതൊരു എല്ലാ പൈസ ആയിക്കും അലോട്ടായി, അലോട്ടായ ശേഷം പൈസ കിട്ടില്ല, അത് പിന്നാണ് മനസ്സിലായത് ഫ്രോഡാണോ. നമ്മുടെ ഈ IPO സാധാരണത്തെ ഒരു കാര്യം മാത്രമേ ഈ ഷെയർ ട്രേഡിങ്ങിൽ മറ്റേ ആൾക്കാർക്ക് നമ്മുടെ ഒരു ഓത്തറൈസ്ഡ് ആൾക്കാർ വേണമെങ്കിൽ നമ്മുടെ സേവിയിൽ നമ്മുടെ NSE സേവിയിൽ അവിടെ വെബ്സൈറ്റിൽ പോയിട്ട് തന്നെ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്ത ശേഷം മാത്രം ഉറപ്പ് പഠിച്ച ശേഷം മാത്രം നമ്മുടെ ഒരു ഹാർഡ് മണി കൊടുക്കണം. കോഴിക്കോട് സ്വദേശിയുടെ പണം 24 അക്കൗണ്ടുകളിലേക്കാണ് പോയതെന്ന് കണ്ടെത്തി. ഈ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് സൈബർ പോലീസ് അന്വേഷണം തുടരുകയാണ്. തട്ടിപ്പിന് പിന്നിൽ രാജ്യാന്തര സംഘമുണ്ടോയെന്നും സംശയമുണ്ട്.
ന്യൂസ് 18 കോഴിക്കോട്. ആലപ്പുഴയിലെത്തിയ കുപ്രസിദ്ധ മോഷ്ടാവ് ബണ്ടിച്ചോറിവിടെ. ഒരു നാട് മുഴുവൻ ആശങ്കയുടെ മുൾമുനയിൽ നിൽക്കുമ്പോൾ പോലീസും ഇരുട്ടിൽ തപ്പുകയാണ്. ഏതാനും നാളുകൾക്ക് മുൻപ് ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ബണ്ടിച്ചോർ കഴിഞ്ഞ ദിവസമാണ് നീർക്കുന്നത്തെ ബാറിലെത്തിയത്. അതിനിടയിൽ ബണ്ടിയെ കണ്ടെന്ന് സംശയിച്ച് നിരവധി ഫോൺ കോളുകൾ പോലീസിന് ലഭിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് 12:30 നേർക്കുന്നത്തെ ബാറിൽ ബണ്ടിച്ചോർ എന്ന ദേവീന്ദർ സിംഗ് എത്തിയത്. അരമണിക്കൂർ ചിലവഴിച്ച ശേഷം അവിടെ നിന്ന് പോയ ബണ്ടിയെക്കുറിച്ച് യാതൊരു വിവരവും കണ്ടെത്താൻ പോലീസിനായിട്ടില്ല. അതിനിടയിലാണ് ബണ്ടിയെ കണ്ടെന്ന് പറഞ്ഞ് സ്റ്റേഷനിലേക്ക് ഫോൺ കോളുകൾ എത്തുന്നത്. ആദ്യ വിളിയെത്തിയത് പുന്നപ്പറയിൽ ബണ്ടിച്ചോറിനെ കണ്ടു എന്ന് പറഞ്ഞായിരുന്നു. രണ്ടാമത്തേത് തോട്ടപ്പള്ളിയിൽ വെച്ച് കണ്ടു എന്നായിരുന്നു. ഇതൊന്നും ബണ്ടിയാകാൻ സാധ്യതയില്ലെന്നാണ് പോലീസിന്റെ നിഗമനം. മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലായിരുന്ന ബണ്ടി അവിടെ നിന്ന് ഇറങ്ങിയതായി പോലീസിന് വിവരമുണ്ട്. ഇതിനു മുൻപ് തിരുവനന്തപുരത്തെ ഹൈടെക് മോഷണ കേസിൽ പിടിക്കപ്പെട്ട ബണ്ടിച്ചോർ ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്നു. ഇയാൾ വീണ്ടും കേരളത്തിലെത്തിയത് എന്തിനാണെന്നതാണ് പോലീസിനെ കുഴക്കുന്നത്. രഹസ്യാന്വേഷണ വിഭാഗം അടക്കം ബണ്ടിച്ചോറിനായി അന്വേഷണം തുടരുകയാണ്. ISRO ചാരക്കേസ് ഒരു വസ്തുതയാണോ അതോ കെട്ടിച്ചമച്ചതാണോ? പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ചാരക്കേസ് കെട്ടിച്ചമച്ചതെന്നാണ് CBI കുറ്റപത്രം. കേസിന് പിന്നിൽ അന്നത്തെ CI എസ് വിജയൻ എന്ന CBIയുടെ കണ്ടെത്തലുണ്ട്. നമ്പി നാരായണനെ പ്രതിയാക്കിയത് ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ്. മറിയം റഷീദിനോടുള്ള എസ് വിജയന്റെ വിരോധമാണ് കേസിലേക്ക് നയിച്ചതെന്നും CBI കുറ്റപത്രത്തിൽ പറയുന്നു. അന്നത്തെ CI ആയിരുന്ന എസ് വിജയനാണ് ISRO ചാരക്കേസ് കെട്ടിച്ചമച്ചതെന്നാണ് CBI കണ്ടെത്തൽ. ഹോട്ടൽ മുറിയിൽ വെച്ച് മറിയം റഷീദയെ കടന്നുപിടിച്ചതിന്റെ പ്രകോപനമാണ് കേസെന്ന് CBI കുറ്റപത്രത്തിൽ പറയുന്നു. തെളിവുകളൊന്നും ഇല്ലാതെയാണ് വഞ്ചിയൂർ സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തത്. മറിയം റഷീദയെ അന്യായമായി തടങ്കലിൽ വയ്ക്കുകയും IB സംഘത്തെ ചോദ്യം ചെയ്യാൻ അനുവദിക്കുകയും ചെയ്തു. മറിയം റഷീദയെ കസ്റ്റഡിയിൽ വെച്ച് കുറ്റസമ്മതം നടത്താനായി പീഡിപ്പിച്ചു. നമ്പി നാരായണനെ തെളിവുകളൊന്നുമില്ലാതെയാണ് മുൻ DGP സിബി മാത്യൂസ് അറസ്റ്റ് ചെയ്തത്. മുൻ ഗുജറാത്ത് DGP RB ശ്രീകുമാർ, മുൻ CI KK ജോഷുവ, മുൻ IB ഉദ്യോഗസ്ഥൻ ജയപ്രകാശ് എന്നിവർ ഉൾപ്പെടെ കേസിലെ 5 പ്രതികൾ 26 CJM കോടതിയിൽ ഹാജരാകണം. ക്രൂരമായ മർദ്ദനമാണ് നമ്പി നാരായണന് കസ്റ്റഡിയിൽ ഏറ്റത്. മർദ്ദിച്ചു മൃതപ്രായനാക്കി ചാരവൃത്തി നടത്തിയെന്ന് എഴുതി ചേർത്ത കേസിൽ ഒരു തെളിവുമില്ല. ISRO ചാരക്കേസ് കെട്ടിച്ചമച്ചതാണെന്നും CBI കുറ്റപത്രത്തിൽ പറയുന്നു. CBI കണ്ടെത്തലിൽ നമ്പി നാരായണൻ തൃപ്തി അറിയിച്ചു. ഞാൻ 2018 ജഡ്ജ്മെന്റിൽ തന്നെ ഞാൻ സാറ്റിസ്ഫൈഡ്. ബിക്കോസ് എനിക്ക് എന്താ വേണ്ടത്, ഞാൻ കുറ്റക്കാരനല്ല എന്നുള്ളതാണ് അറ്റോർണി. അത് 3 സുപ്രീം കോടതി പറഞ്ഞു. 3 സെപ്പറേറ്റ് അതിൽ. പിന്നെ 3 പ്രാവശ്യമാണ് ജെയിംസ് കമ്മിറ്റിയുടെ ഫൈൻഡിങ്സും അതിൽ സുപ്രീം കോടതി അപ്രൂവും ചെയ്തു. സോ അതുകൊണ്ട് എനിക്ക് സാറ്റിസ്ഫൈഡ് അല്ലാണ്ട് പറയാനേ പറ്റത്തില്ല. പക്ഷേ എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ആമൈ ആഫ്റ്റർ ദം, എനിക്ക് ഇവരെ പിടിച്ച് അകത്താക്കണം എന്നുള്ള ആഗ്രഹമുണ്ടോ? സത്യത്തിലില്ല. അത് നിങ്ങൾ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതിന് ആലോചിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഞാൻ ഫെഡപ്പ്. 30 ഇതിൻ്റെ പുറത്ത് നടന്നിട്ടുള്ള ആ വേദന എന്താണുള്ളത് നിങ്ങൾക്ക് അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഭയങ്കര കഷ്ടമാണ് അത്. ഇറ്റ്സ് നോട്ട് എ ഈസി ജോബ്.
കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ വൻ വിവാദമായി ISRO ചാരക്കേസ് മാറിയിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. തൃശൂർ ചാവക്കാട് മണത്തലയിൽ പട്ടാപ്പകൽ മുഖം മൂടി മറച്ചെത്തി വീട്ടമ്മയുടെ മുഖത്ത് മുളകുപൊടിയെറിഞ്ഞ് കവർച്ചാശ്രമം. മണത്തല ആലഞ്ചേരി സുജിത്തിന്റെ വീട്ടിലാണ് സംഭവം. ഗുരുവായൂർ താമരയൂർ ഭഗവതി ക്ഷേത്രത്തിൽ ഭണ്ഡാരം കുത്തിപ്പൊളിച്ച് മോഷണം. പ്രതിക്കായി അന്വേഷണം തുടങ്ങി പോലീസ്. ഗുരുവായൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്വകാര്യ ബാറിൽ സൂപ്പർവൈസറെ മർദ്ദിച്ച പ്രതികൾ പിടിയിൽ. പിടിയിലായത് ചാവക്കാട് സ്വദേശികളായ റിൻഷാദ് മുഹമ്മദ് എന്നിവർ. മലപ്പുറം എടക്കര ചുങ്കത്തറയിൽ ഭിന്നശേഷിയുള്ള യുവാവിനെ മർദ്ദിച്ചവർക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ്. എടക്കര പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത് ഷഫീഖ്, നിഷാദ്, ജുനൈസ് എന്നിവർക്കെതിരെ. മോറിസ് കോയിൻ എന്ന പേരിലുള്ള ക്രിപ്റ്റോ കറൻസി നിക്ഷേപത്തിലേക്ക് ആളുകളെ ചേർത്ത് 1200 കോടിയോളം രൂപ തട്ടിയെടുത്ത കേസിൽ 3 പേർ മലപ്പുറത്ത് അറസ്റ്റിൽ. അറസ്റ്റിലായത് സക്കീർ ഹുസൈൻ, ദിരാർ ശ്രീകുമാർ എന്നിവർ. കോട്ടക്കൽ ഒതുക്കുങ്ങലിൽ വിവാഹം മുടക്കിയെന്നാരോപിച്ച് മധ്യവയസ്കനെയും ഭാര്യയെയും മർദ്ദിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. തയ്യിൽ അബു, മകൻ നാഫി, ബന്ധു ജാഫർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പ്രണയബന്ധത്തെ എതിർത്തതിന് 15-കാരൻ മാതാപിതാക്കളെയും സഹോദരനെയും കൊലപ്പെടുത്തി. സംഭവം ഉത്തർപ്രദേശിലെ ഗാസിപ്പൂർ ജില്ലയിലെ നന്ദ്ഗഞ്ച് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ. സ്കൂളുകളുടെയും കോളേജുകളുടെയും മുന്നിൽ സീബ്ര ലൈൻ എന്തിനാണെന്ന സാമാന്യ ബോധം ഡ്രൈവർമാർക്കുണ്ടാകണം. ഇല്ലാതെ വരുമ്പോഴാണ് വലിയ അപകടവും ദുരന്തവും സംഭവിക്കുന്നത്. കോഴിക്കോട് മടപ്പള്ളിയിൽ സീബ്ര ലൈനിൽ വിദ്യാർത്ഥികളെ ബസ്സിടിച്ച് പരിക്കേൽപ്പിച്ച ദൃശ്യങ്ങൾ നമ്മൾ ഞെട്ടലോടെയാണ് കണ്ടത്. 3 വിദ്യാർത്ഥികൾക്ക് ഗുരുതരമായി പരിക്കേറ്റ കേസിൽ ഒടുവിൽ ഡ്രൈവർ പിടിയിലായി. കൊയിലാണ്ടി സ്വദേശി മുഹമ്മദ് ഫുറൈസ് ഗിലാബിനെയാണ് ചോമ്പാല പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ ലൈസൻസ് റദ്ദു ചെയ്യാൻ പോലീസ് മോട്ടോർ വാഹന വകുപ്പിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. പൊതുനിരത്തിൽ നിയമലംഘനം നടത്തുന്ന ഡ്രൈവർമാർക്ക് കടുത്ത ശിക്ഷാ നടപടി തന്നെ ഉറപ്പാക്കണം. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.